നല്ലോണം ഒന്ന് ഊതടി. തിന്നാനല്ലാതെ നിന്നെയൊക്കെ എന്തോന്നിനു കൊള്ളാം. ഞാനായിരുന്നെങ്കി ഒറ്റ ഊത്തിന് തീ കത്തിച്ചേനെ. അതിനമ്മച്ച് ഊതണമെന്നില്ല, അമ്മച്ച് സംസാരിക്കുന്ന അടുത്ത് തീയുണ്ടാവും. എടി, നീ ഇത്തിരി വെള്ളം കോരിക്കൊണ്ട് വന്നേ, ഞാൻ ആ പത്തായത്തിലിരിക്കുന്ന അരി എടുത്തോണ്ട് വരട്ടെ. കർത്താവേ, ഷീനയും ഭർത്താവും വിരുന്നിന് വരുമ്പോ കൊടുക്കാൻ വെച്ചിരുന്ന പഴക്കുല മുഴുവനും തിന്നു. ദേണ്ടേ, ഈ പിള്ളേരെ രണ്ടിനെ അങ്ങോട്ട് വിളിക്കുന്നുണ്ടോ? ഓ, അല്ലെങ്കിൽ എന്റെ തലയ്ക്കൊന്ന് ഭ്രാന്ത് പിടിക്കും. ബോബാ, ഇവിടെ വാടാ. മോളി, നീ മാടി. എന്താ എന്താ നടന്നത് പപ്പാ? ഞാനൊന്നും അറിഞ്ഞില്ല. നിന്നെ എനിക്ക് അറിഞ്ഞൂടെ. നീ ആടി ഇതിന്റെ ഒക്കെ ആശാട്ടി. നിന്നെ ഒക്കെ ഒരു പാഠം പഠിപ്പിക്കാൻ പറ്റുമെന്നും ഞാനൊന്ന് നോക്കട്ടെ. സയൻസിലെ പാഠം പഠിപ്പിച്ചാ മതി പപ്പാ, അത് നാളെ ക്ലാസ്സിൽ ചോദിക്കും. രണ്ടുപേരും ആ മേശയുടെ അപ്പുറത്ത് നിന്ന് മുട്ടുകുത്തി നിന്നോ. ഞാൻ പറഞ്ഞേച്ച് എഴുന്നേറ്റാ മതി. അത്രക്കായോ? എനിക്ക് ഇത്തിരി ജോലിയുണ്ട്. എന്ന് വെച്ച് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. എനിക്ക് അവിടെ ഇരുന്ന് നോക്കിയാ നിങ്ങളെ കാണാം. മുട്ടുകുത്തിയാണോ നിൽക്കുന്നതെന്ന് അവിടെ നിന്ന് നോക്കിയാൽ അറിയാം. പലതരം ശിക്ഷകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് തടങ്കൽ പാളയത്തെ പോലും കാണില്ല ഇങ്ങനൊരു ശിക്ഷ. ഇതെവിടുത്തെ നിയമമാണപ്പോ? അല്ലേ, ഈ പിള്ളേരെ എങ്ങനെ നിർത്തിയേക്കുവാന്നോ? രണ്ടു മൂന്ന് മണിക്കൂറായില്ലേ? അവര് കുഞ്ഞുങ്ങളല്ലേ, മുട്ട തഴമ്പ് വീണ് കാണുമായിരിക്കും ഇപ്പൊ. കുഞ്ഞുങ്ങളാണേലും കയ്യിലിരിപ്പിന് കുറവൊന്നുമില്ലല്ലോ. ഞാൻ ഏതായാലും പിള്ളേരോട് തോൽക്കാൻ നിശ്ചയിച്ചിട്ടില്ല. രണ്ടു മണിക്കൂർ കൂടി അവിടെ നിക്കട്ടെ. ഇത്ര കണ്ണിച്ചോര ഇല്ലാതെ പെരുമാറുന്നത് നിയമത്തിന്റെ പുറത്താണോ? ഞങ്ങളും അത്ര പെട്ടെന്നൊന്നും തോറ്റുകൊടുക്കാൻ പോണില്ല. ഞങ്ങളും നിയമത്തിന്റെ പുറത്താ.